ചണ്ഡിഗഡിൽ ഒഡീഷൻ ഉണ്ടായിരുന്നത് പഞ്ച്കുള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ പഞ്ച്കുളയിൽ നമ്മൾ താമസിച്ച സൂട് ഭവൻ എന്ന് പറയുന്ന ഒരു അനാഥമന്ദിരം എന്നല്ല, എനിക്ക് അവിടെ ചെന്നപ്പോ മനസ്സിലായത് അതൊരു ഒരു നമുക്ക് വിശ്രമിക്കാനൊക്കെയുള്ള ഒരു ആശ്രമം പോലെ, അല്ലെങ്കിൽ അതിന്റെ താഴെ ഫിസിയോതെറാപ്പി പോലെയുള്ള മെഡിസിനുകളൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു വിശ്രമ കേന്ദ്രം പോലെ എനിക്ക് തോന്നി. ഞാൻ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോവുകയാണ്. നമുക്ക് ഡൽഹിയിൽ സോറി ചണ്ഡിഗഡിലുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ യാത്രാനുഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് എവിടേക്കും ഒരു അതായത് വീഡിയോസ് കാണുമ്പോൾ എവിടേക്കും ഒരു മിസ്സിങ് പാർട്ടുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനെ വീഡിയോ പറയാമെന്ന് വിചാരിച്ചത്. നമ്മൾ യാത്ര ചെയ്യുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ളൊരു എഞ്ചിനീയർ വന്നിട്ട് ആ ട്രെയിനിൻ്റെ എഞ്ചിനീയറിംഗ് ബോഗിയിലേക്ക് എനിക്കൊരു അനുവാദം തരികയും ഞാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ എ സിയിൽ ഇരുന്നിട്ടാണ് ഡൽഹി വരെ ഉണ്ടായിരുന്ന യാത്ര. അത് ഭയങ്കര അടിപൊളിയൊരു ഫീലായിരുന്നു. കാരണം അവിടെയുള്ളൊരു എഞ്ചിനീയർ നമ്മളോട് കണ്ട് സംസാരിക്കുകയും പിന്നീട് അവർ നമ്മളെ സഹായിക്കാനായിട്ട് വരികയും എ സിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. സോ അങ്ങനെ അതിനുശേഷം ഡൽഹിയിൽ വന്നതിന് ശേഷം റൂം കണ്ടുപിടിക്കാനൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു. ഏപ്രിൽ 14 ഡൽഹിയിലെത്തി. പിറ്റേ ദിവസമായിരുന്നു ഏപ്രിൽ 15 ആയിരുന്നു ഒഡീഷൻ. ഒഡീഷനിൽ ഇതുപോലെ ക്യാമറ കയറ്റില്ല എന്നുള്ള കാരണം ഉണ്ടായിരുന്നു. അവിടെ ക്യാമറ വാട്ടർ ബോട്ടിൽ പെന്ന് ഒരു കാരണവും ഒരു സാധനങ്ങളും കയറ്റാൻ സാധിക്കില്ലായിരുന്നു. അതിൻ്റെ സുരക്ഷ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ, കാരണം അതിനകത്ത് വരുന്നത് വരുൺ സോറി സോനു സൂഡ് പോലെയുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കിടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കയറ്റാൻ സാധിക്കില്ലായിരുന്നു. സോ അന്നത്തെ ദിവസത്തെ ഫുട്ടേജ് ഒന്നും എൻ്റെ കയ്യിലില്ല. അതിനുശേഷം പിറ്റേ ദിവസത്തെ ഫുട്ടേജാണ് ഞാനൊരു വിജനമായ സ്ഥലത്ത് പോയതിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റെ കഥകൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കണ്ടു നോക്കും, എന്നിട്ട് അഭിപ്രായം പറയും. ഫ്രൈഡേ ഏപ്രിൽ 14 രാത്രി 7:34 സ്ഥലം കാണാനായിട്ട് വന്നു നോക്കി, പക്ഷേ ഇവിടെ ഒരു പട്ടി കുഞ്ഞുമില്ല. ഐ മീൻ ഉള്ളിൽ നടക്കുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോൾ പുറത്താണ്. വിജനമായ സ്ഥലം. ഞാൻ വന്ന വഴിക്ക് കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ആർ പ്രാക്ടീസിങ് ദർ ബെറ്റർ ദൻ നൗ ഐ എം അലോൺ ഹിയർ. സോ അതവേ ആളുകൾ പറയുക ഞാൻ ഒറ്റബുദ്ധിയാണ് എന്നാണ്. പക്ഷേ നമ്മളൊരു സംഭവം നടക്കാൻ നോക്കുമ്പോൾ സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. എവിടേക്കോ എത്തിപ്പെട്ട് ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന തന്നെ വഴിതെറ്റിപ്പോയ ഞാൻ. എവിടേക്കോ നടന്ന് വഴിയൊക്കെ തെറ്റി, പക്ഷെ എനിക്ക് നല്ല പേടിയൊന്നുമില്ല. ഭയങ്കര താഴ്ചയാണ്. സാധാ ഒരു ഭൂമിനിരപ്പിൽ നിന്നും വളരെ താഴെയാണ് ഈ മെട്രോ പോകുന്നത്. ഈ വർത്തമാനം പറഞ്ഞോണ്ടിരുന്ന ഞാനിവിടെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. കടക്കാൻ എനിക്ക് ഇങ്ങനെ തന്നെ നിന്ന് കേട്ടോ, ഇങ്ങനെ പോരാ ഇഷ്ടം. പക്ഷേങ്കിലും നമ്മൾ ഡൽഹിയിൽ സെലക്ട് ആയില്ല എന്നുണ്ടെങ്കിലും സങ്കടം വന്നു. എങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ പൂനെയിലേക്കുള്ള ടിക്കറ്റ് ഒന്നും നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ചണ്ഡിഗഡിലെത്തുന്ന സെലക്ട് ആകുന്നു, പിന്നെ നമുക്ക് അടുത്ത ടിക്കറ്റുകൾക്കിടെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ അതുകൊണ്ട് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. പൂനെയിലേക്ക് ഡൽഹിയിൽ നിന്ന് പോകാനായിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ പോകുന്നത് നടന്നാൽ പോകുന്നതെന്നുണ്ടെങ്കിലും തിരിച്ചു വരുന്നത് ഞാൻ ബസ്സിലായിരുന്നു വന്നേ. അപ്പോൾ ആ സമയത്താണ് മനസ്സിലാകുന്നത് നമുക്ക് ബസ്സിൽ ഡൽഹി ഫുള്ള് സഞ്ചരിക്കുന്നതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലാണ്. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്ക് സെലക്ഷൻ കിട്ടി, അവർ അടുത്ത സ്ഥലത്തേക്ക് പോയതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു, നമുക്ക് സെലക്ഷൻ കിട്ടിയതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അപ്പോഴാണ് ബുദ്ധി ഉദിച്ചത് നമുക്ക് എന്തുകൊണ്ട് ഡൽഹി ഫുള്ള് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു പൈസ പോലും കൊടുക്കാതെ സഞ്ചരിച്ച് കൂടാന്ന്. അപ്പം വേഗം തന്നെ പോയി റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബസ് ടെർമിനലിൽ വന്നതിന് ശേഷം, അതായത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ടെർമിനലിൽ വന്നതിന് ശേഷം ഞാൻ അവിടെ കണ്ട ഏതോ ഒരു ബസ് കയറിയിരുന്നു. എന്നിട്ട് ചോദിച്ചു ഈ ബസ് അവിടെ പോണേന്ന്. ആ ബസ് പോകുന്ന സ്ഥലം വരെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് പോയി. ആ ടെർമിനലിൽ ചെന്നതിന് ശേഷം ഏകദേശം 1.5 മണിക്കൂർ അവിടെ പോകാനെടുത്തു. തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒന്ന് ആലോചിച്ച് നോക്കുക, രാവിലെ തൊട്ട് നമ്മൾ സങ്കടപ്പെട്ട് റൂമിലിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ആ ഡൽഹി ഫുള്ള് ഏകദേശം ഒന്ന് ചുറ്റി സഞ്ചരിച്ചപ്പോൾ കണ്ട കാഴ്ചകൾ.
ഭാഗത്താണ് ഞാൻ എന്നോട് എനിക്ക് അറിഞ്ഞോള. പക്ഷേ പതിനൊന്ന് മണിക്കായിരുന്നു എൻ്റെ റൂം വെക്കേറ്റ് ചെയ്യേണ്ടത്. 11 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ പട്ടി അന്തയ്ക്ക് പോയ പോലെ ഇരിക്കുന്നതിനേക്കാളും ഭേദം എങ്ങോട്ടെങ്കിലും തേണ്ടാൻ പോകുന്നതാണ്. കാരണം ന്യൂഡൽഹിയിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പം ഞാൻ ഏതോ ഒരു ദുനിയാവിൽ എത്തപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അന്നേരത്തേക്ക് ഏകദേശം 3 മണിയോ അപ്പം എൻ്റെ ട്രെയിനോ. നമുക്ക് ഈ വണ്ടിയിലാണ് 794 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഈ വണ്ടിയിലാണ് നമുക്ക് തിരിച്ച് പോകേണ്ടത്. ആ ബസ്സിലാണ്. പക്ഷെ ആ ബസ് 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവിടെ ഇരുന്ന് എടുക്കുള്ളൂ. അപ്പോൾ തൽക്കാലം എൻ്റെ ബാഗ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ കണ്ടക്ടറിൻ്റെ ഫോൺ നമ്പർ മേടിച്ച് ആ വണ്ടി അവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് 5 മിനിറ്റ് മുമ്പ് തന്നെ വിളിക്കും. അതുവരെ നമ്മൾ ഇത് കൂടെ തന്നെ തിരിഞ്ഞ് നടക്കും. ഏതോ വിജനമായ സ്ഥലത്ത് നിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തിയിട്ട് തെന്നി തിരിഞ്ഞ് നടക്കുന്ന ഞാൻ. താങ്ക് യു. പറ്റോ, സമയം ഉച്ചയ്ക്ക് 2:30 ആയി. എവിടെങ്ങാണ്ടൊക്കെ തന്നെ തിരിഞ്ഞ് ഞാൻ തിരിച്ചതേ റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് ആവശ്യമുള്ള നിസാമുദ്ദീനിൽ, അയ്യോ, നിസാമുദ്ദീനിൽ എത്തിയപ്പോഴത്തേക്കും 2:30 ആയുള്ള സമയം. ഇനി എൻ്റെ 3 മണിക്കാണ് ട്രെയിൻ. എന്തുകൊണ്ടാണ് ചണ്ഡീഗഡിലെയും ഡൽഹിയിലെയൊക്കെ വീഡിയോസ് ഇത്രയും ഡിലേ ആയിട്ട് അപ്ലോഡ് ചെയ്തതെന്നുള്ള ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നേക്കാം. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പോകുന്നു, നമ്മൾ സെലക്ട് ആകുന്നു, ചണ്ഡീഗഡിൽ പോകുന്നു, സെലക്ട് ആകുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചണ്ഡീഗഡിൽ സെലക്ട് ആയില്ല. അപ്പം നമുക്കൊരു 4 സ്ഥലങ്ങളാണ് ഒഡീഷനുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു 25% സാധ്യത അവിടെ നഷ്ടപ്പെട്ടു. ഡൽഹിയിൽ പോകുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നു ചണ്ഡീഗഡിൽ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി സെലക്ട് ആവാനുള്ള കപ്പാസിറ്റി ഒക്കെ എനിക്കുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ ഡൽഹിയിലും ആ ഓഡീഷൻ നടന്നതിന് ശേഷം നമുക്ക് സെലക്ഷൻ കോഡ് വന്നില്ല. പക്ഷേ ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത്, ഡൽഹിയിൽ താമസിക്കുന്നത്, നമ്മൾ ഈ ഓഡീഷൻ പ്രോസസ് ചണ്ഡീഗഡിൽ വെച്ച് പരിചയപ്പെട്ട 2 പേരുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നത്. അന്ന് രാത്രി 15 ആം തീയതി രാത്രി ഒരു കോള് വരികയാണ്. എൻ്റെ കൂടെ താമസിച്ച ഒരാൾക്ക്, ഇത് MGV റോഡീസിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് സെലക്ഷൻ ആയിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മൾ ഇത്രയും നാൾ കണ്ട സ്വപ്നം വേറൊരാൾക്ക്, നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ഒരാൾക്ക് കിട്ടുന്നു. അവർക്ക് അത് അവർക്കൊരു ആഗ്രഹം, സ്വപ്നത്തിൻ്റെ 7 അയൽവക്കത്തെ കൂടെ പോകാത്ത ഒരാൾക്ക് കിട്ടുകയും നമുക്കത് കിട്ടുകയും ചെയ്യാതെ വന്നപ്പോൾ മാനസികമായിട്ട് എന്നെ എവിടെയോ തളർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഒരിക്കലും ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. നമ്മൾ എന്തിനാണ് ഒരു സങ്കടം മറ്റുള്ളവരിലേക്ക് പകർത്തുക? ഞാൻ സന്തോഷവതിയായിട്ടിരിക്കുമ്പോൾ കഥകൾ പറയാനാണ് എനിക്ക് ഇഷ്ടം ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആയിട്ട് വന്നത്. അതിനുശേഷം ഡൽഹിയിലും നമുക്ക് സെലക്ഷൻ കിട്ടിയില്ല. അപ്പം നമ്മുടെ ചാൻസസ് ആദ്യം 25% നഷ്ടപ്പെട്ടു, പിന്നെ 50% പോയി, ഇനി നമ്മുടെ 50% 50-50 ചാൻസസ് ആണുള്ളത്. സോ വളരെ സങ്കടത്തോടു കൂടി ഞാൻ അടുത്ത ഓഡീഷൻ നടക്കുന്നത് 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ 5 ദിവസം താമസിച്ചാൽ നമുക്ക് ഒരു ദിവസം ഒരു 600 രൂപ അല്ലെങ്കിൽ 700 രൂപ വെച്ചിട്ട് പോയാൽ തന്നെ നല്ലൊരു എമൗണ്ട് പോകും, പ്ലസ് ഭക്ഷണത്തിൻ്റെയും കൂടെ പോകും. അതല്ല, നമ്മൾ അടുത്ത ഓഡീഷൻ പ്ലേസ് ആയിട്ടുള്ള ഇൻഡോറിലേക്ക് പോയാൽ നമുക്കൊരു നല്ലൊരു എമൗണ്ട് പോകും, അവിടുത്തെ താമസവും ഭക്ഷണവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത, അതായത് ഡൽഹിക്കും ഇൻഡോറിനും ഇടയ്ക്ക് ഞാൻ ഡൽഹിയിൽ നിന്ന് നേരെ പൂനെയിലേക്ക് യാത്ര ചെയ്തു. പൂനെയിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 1.5 ദിവസത്തോളം ട്രെയിനിൽ വേസ്റ്റ് ചെയ്തു. അതിനുശേഷം കുളിച്ച് റെഡിയായി എല്ലാം സെറ്റാക്കിയതിന് ശേഷം 1 ദിവസം അവിടെ താമസിച്ചതിന് ശേഷം പൂനെയുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചത് പൂനെയിലാണ്. അപ്പോൾ എനിക്ക് പൂനെയിൽ ആളുകളുണ്ട്. ഞാൻ പൂനെയിൽ പിറ്റേ ദിവസം പോയതിൻ്റെ കഥകളൊക്കെ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ 1 ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം കുളിച്ച് റെഡിയായി അടുത്ത ദിവസം ഇൻഡോറിലേക്ക് യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇനി വരുന്നത് പൂനെ വീഡിയോ, കാരണം പൂനെയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് പൂനെ വീഡിയോയും അതിനുശേഷം ഇൻഡോറിൻ്റെ വീഡിയോയും ഇതിൻ്റെ പുറകെ പുറകെ വരുന്നുണ്ട്.